ബൈചേട്ടൻ കണ്ണൻചേട്ടൻ്റെ മൂന്ന് സിനിമയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിലോട്ടും അതോ ഈ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തത്? ബൈചേട്ടൻ നമ്മളായിട്ട് ഒരു സിങ്ക് ഉണ്ട്. ഇപ്പോൾ പട്ടാപരാമനിലും ബൈചേട്ടൻ ചെയ്തത് ഗംഭീര ക്യാരക്ടറാണ്. അത് ഭയങ്കരമായിട്ട് ഓഡിയൻസ് എടുത്ത ക്യാരക്ടറാണ്. അതിൽ ബൈചേട്ടൻ നോർമലി ബൈചേട്ടൻ്റെ സിനിമകളിൽ മാറി അതിനകത്ത് സെൻറ്റിമെൻറ്റ്സ് സംഭവമൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ടായതാണ്. അതുകൊണ്ട് തന്നെ ബൈചേട്ടനെ നമുക്കറിയാം. പിന്നെ എത്രയോ വർഷമായിട്ട് ബൈചേട്ടനെ കാണുന്നതല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു കഥാപാത്രവും ഒരു 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 ഭയങ്കര മാസ് എല്ലാ രീതിയിലും ബൈചേട്ടൻ അക്സെപ്റ്റബിൾ ആണ്. ഇപ്പോൾ ഹ്യൂമർ ആണെങ്കിലും മാസ് ആണെങ്കിലും എല്ലാം ഇന്ന കാറ്റഗറിയിൽ നിന്നില്ലല്ലോ. അപ്പോൾ ഒരു ഒരു ബൈചേട്ടൻ്റെ ഒരു ഗെറ്റപ്പിലും ഒരു അപ്പിയറൻസിലും ഒക്കെ ഒരു മാറ്റമുള്ളൊരു ക്യാരക്ടറാണ്. അത് ബൈചേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിൽ അത് എല്ലാവരും സിനിമ നോട്ടീസ് ചെയ്യും. സിനിമ കണ്ടിറങ്ങുന്നവർ അത് പറയും. അത് പിന്നെ ആദ്യത്തെ കുറച്ച് സിനിമകൾ ജയറാം ചേട്ടനായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ജയറാം ചേട്ടനെ? അതല്ല, ആദ്യത്തെ സിനിമ ജയറാം മേട്ടനെ വെച്ച് ചെയ്യുമ്പോൾ ജയറാം മേട്ടനായിട്ട് നമ്മളൊരു സിങ്കായി. പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാം. അപ്പോൾ ആടുപുള്ളിയാട്ടൻ്റെ കഥ പറഞ്ഞ് പുള്ളി ഇഷ്ടപ്പെട്ടു. ആ ചാൻസ് എന്ന് പറഞ്ഞ പടം പുള്ളി കേട്ടൊരു കഥ എൻ്റെ അടുത്ത് റൈറ്റർ ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ സിനിമ എന്ന് വെച്ചാൽ ഈ സൗഹൃദത്തിലാണല്ലോ. ഇപ്പോൾ ഒരു ഒരു സൗഹൃദം ഉണ്ടാവുന്നു, അവർ തമ്മിൽ ഒരു സിങ്ക് ആവുന്നു, അങ്ങനെ സംഭവിച്ചാണ്. ഇപ്പോൾ ജയറാം മേട്ടനെ വെച്ച് തന്നെ കണ്ടിന്യൂസ് സിനിമകൾ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പുതിയ ഇനി വേണമെങ്കിലും സംഭവിക്കാം, ഉറപ്പായിട്ടും ഇനിയും സംഭവിക്കാം. കാരണം നമ്മളുടെ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട്, പുതിയ ബന്ധങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഈ പക്ഷേ ഇത് ജയറാം മേട്ടൻ്റെ ടൈപ്പ് ഓഫ് മൂവി അല്ല, ഇത് വേറൊരു ജോണറിലുള്ള സിനിമയാണ്. കൂടുതലും ആക്ഷനാണ് സിനിമ പ്രാധാന്യം കൊടുക്കുന്നത്. ആക്ഷൻ സിനിമ വന്നിട്ട് കുറേ നാളായി. ഇങ്ങനെ വന്ന് ആ കണ്ടു മലയാളം പടം അങ്ങനെ ആക്ഷൻ തൊട്ടടുത്ത് വന്നിട്ടില്ല. ഇപ്പം ആക്ഷൻ പടം ഒന്നും കമ്മിയാണെങ്കിൽ മലയാളത്തിൽ. ശരി ശരി. പിന്നെ അർജുൻ സാറിലോട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ ശരത് കുമാർ സാറിൻ്റെ റോള് ആദ്യം അർജുൻ സാറിനാണ് ഫിക്സ് ചെയ്തിരുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് ജോഷി സാറിൻ്റെ അങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. ലൈക്ക് സാറിന് വന്ന റോളാണ്, അതിനുശേഷം ശരത് കുമാർ സാറിനോട്ട് പോകുമായിരുന്നു. ഇല്ല ഇല്ല.